എൻ്റെ മക്കളെ, നിർദ്ദേശത്തിന് ശേഷം മൂന്ന് കാര്യങ്ങളാണ് നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്. ഒന്ന്, ഇടർച്ച നൽകാതിരിക്കുക, സഹോദരർക്ക് ഇടർച്ച നൽകാതിരിക്കുക. ഇടർച്ച നൽകുന്നത് വലിയ അപരാധമാണ്. അതായത് മറ്റുള്ളവർക്ക് പാപത്തിന് ഒരവസരം കൊടുക്കാതിരിക്കുക. എല്ലാവരും വിശുദ്ധിയിൽ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മുടെ വിളി. എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിന് വിശുദ്ധിക്ക് കുറവ് വരുത്തുന്നതാണ് പാപം. അതുകൊണ്ട് അതിന് കുറവ് വരുത്തുന്ന പാപം ചെയ്യുവാനായിട്ട് ഒരു അവസരം നമ്മൾ കൊടുക്കരുത്. അതാണ് ഇടർച്ച കൊടുക്കാറുണ്ടെന്ന്. അങ്ങനെ കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് മറ്റുള്ളവരെ പാപത്തിൽ അന്നമാകുന്ന ഒരവസരം നമ്മൾ സൃഷ്ടിക്കരുത് എന്ന് ആദ്യമായിട്ട് പറയുകയാണ്. അത് അങ്ങനെ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് കടലിൽ മുങ്ങിച്ചാകുന്നതാണ്. പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഈ ലോക ജീവിതത്തേക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് കരുതേണ്ടത് പരലോക ജീവിതമാണ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി അല്ല സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ലോകത്തിൽ ജീവിക്കാതെ പരലോകത്തേക്ക് കടക്കാൻ പറ്റുകയില്ല. പക്ഷേ പരലോക ജീവിതത്തിന് വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നീ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? ദൈവത്തിന് ശുശ്രൂഷ ചെയ്ത് ദൈവത്തിൻ്റെ ദൈവിക ജീവനിൽ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ് എന്ന് പണ്ട് വേദപാഠത്തിലെ ചോദ്യമുണ്ടായിരുന്നു. ചോദ്യവും മറുപടിയും ഉണ്ടായിരുന്നു. വളരെ ക്ലിയറായിട്ട് വ്യക്തമായിട്ട് ഉണ്ടായിരുന്നു. നീ ഇന്നെ ആര് സൃഷ്ടിച്ചു? നീ എന്തിന് സൃഷ്ടിക്കപ്പെട്ടു? ആ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതിന് തടസ്സം സൃഷ്ടിക്കുന്നത് ഒന്നും നമ്മൾ ആരും ചെയ്യാൻ പാടില്ല, ആർക്കും കൊടുക്കാൻ പാടില്ല. അതാണ് ഇടർച്ച ഉണ്ടാവരുത്. അതിനേക്കാൾ ഭേദം ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ചാണ് എന്നാണ് കർത്താവ് പറയുന്നത്. രണ്ടാമത് പറയുന്നത്, നിങ്ങൾ പരസ്പരം തിരുത്തണം. തിരുത്തലുകൾ കൊടുക്കുന്നവരായി മാറണം. കാരണം തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് പറയുവാൻ, ആ തെറ്റിൽ നിന്നും ആ ആളിനെ പിന്തിരിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. കാരണം ആ തെറ്റില്ലാത്ത വിശുദ്ധമായ ഒരു ജീവിതമാണ് എല്ലാവരിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തെറ്റ് സഹോദരങ്ങളിൽ തെറ്റ് കാണുമ്പോൾ അത് പറഞ്ഞു കൊടുക്കുവാനും അതിനെ തിരുത്തുവാനും നിങ്ങൾ പരിശ്രമിക്കണം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? ആ സമൂഹം വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുന്ന സമൂഹമായി മാറണം. നമ്മുടെ ക്രൈസ്തവ സമൂഹം ആ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുന്ന സമൂഹമായി മാറണം എന്നുള്ള ആ ഒരു ബോധം സമൂഹത്തിൽ എല്ലാവർക്കും ഉണ്ടാവണം. അതുകൊണ്ട് നാം പരസ്പരം തിരുത്തലുകൾ കൊടുക്കുന്നതിൽ ശ്രദ്ധിക്കണം. ആ തെറ്റുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വിശുദ്ധമായ ഒരു സമൂഹമാണ് നമ്മൾ എന്ന് ഉറപ്പുവരുത്തുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണമെന്നാണ് പറയുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത്, ആരെങ്കിലും വന്ന് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ പശ്ചാത്തലവിശുദ്ധരുമ്പോൾ നിങ്ങൾ ക്ഷമിക്കണം എന്നാണ് പറയുന്നത്. ക്ഷമിക്കാൻ തയ്യാറാവണം. ക്ഷമിക്കുന്ന സ്നേഹം അതാണ്. നമുക്ക് പലപ്പോഴും സ്നേഹത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത് ക്ഷമിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നമ്മൾ പലപ്പോഴും അത് പറയാൻ മടിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ സ്നേഹമില്ലാത്ത അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയുള്ള ആ അവസ്ഥ നമ്മൾ മാറ്റിയെടുക്കണം. നമ്മളെ ക്ഷമിക്കണം. ആരെങ്കിലും നമ്മളോട് പറയുകയാണ് ഞാൻ ക്ഷമിക്കുക, ഞാൻ തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ക്ഷമിക്കാൻ തയ്യാറാവണം. എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 70 പ്രാവശ്യം എന്നാണ് പറയുന്നത്. 7 പ്രാവശ്യം മതിയോ എന്ന് ശിഷ്യന്മാരെ ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു, 70 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 700, 700, 700 അങ്ങനെ പോകണം. എത്ര പ്രാവശ്യം ക്ഷമ ചോദിച്ചാലും ആ ക്ഷമിക്കുവാൻ നമ്മൾ തയ്യാറാവണം. ക്ഷമിക്കുന്ന സ്നേഹം അതാണ് ദൈവം അഭ്യസിക്കുന്നത്. ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അതാണ്. നമ്മളെല്ലാം എത്രയോ പാപികളാണ്, എന്തെല്ലാം തെറ്റുകളുള്ളവരാണ്, കുറവുകളുള്ളവരാണ്. എങ്കിലും ദൈവം നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു.
ആ സ്നേഹത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അതുപോലെ നമ്മൾ ദൈവികരായി മാറണം, നമ്മുടെ മാനുഷികതയെ അതിജീവിക്കണം. മാനുഷികമാണ് ക്ഷമിക്കാതിരിക്കുക, മറക്കാതിരിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മൾ ദൈവികരായിട്ട് മാറണം, ക്ഷമിക്കുന്നവരും മറക്കുന്നവരുമായി മാറണം. അങ്ങനെ എപ്പോഴും സ്നേഹത്തിൽ വസിക്കുന്നവരായി, ഐക്യത്തിൽ വസിക്കുന്നവരായി. എന്റെ ലേഖനത്തിൽ പകരോ ശ്രീഹ പറഞ്ഞ ഓർമ്മിച്ചതും അതാണ്, നിങ്ങൾ സമാധാനത്തിൽ പരസ്പരം സ്നേഹത്തിൽ ഐക്യമുള്ളവരായി ജീവിക്കണം. അതാണ് ആവശ്യമെന്ന് പകരോ ശ്രീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ആ സ്നേഹത്തിന്റെ പ്രാധാന്യം, ഐക്യത്തിന്റെ പ്രാധാന്യം, കൂട്ടായ്മയുടെ പ്രാധാന്യം, പരസ്പരം സ്നേഹത്തിൽ ജീവിക്കുന്നതിന്റെ പ്രാധാന്യം. ആ സ്നേഹമില്ലെങ്കിൽ അവിടെ ജീവിതമില്ല, ക്രൈസ്തവ ജീവിതമില്ല, മാനുഷിക ജീവിതവുമില്ല. അതുകൊണ്ട് സ്നേഹമുണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കണം. എല്ലാവരും സ്നേഹിക്കുന്നവരാണ് എന്ന് ഉറപ്പുവരുത്തുവാൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. അങ്ങനെ പരസ്പരം സ്നേഹിക്കുന്ന വിശുദ്ധമായ ഒരു സമൂഹമായി ജീവിക്കുവാൻ, വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് ഇന്നത്തെ സുവിശേഷമേ ഓർമ്മിക്കുകയാണ്. പക്ഷേ അതിന് ആവശ്യം വലിയ വിശ്വാസം ആവശ്യമാണ്. വിശ്വാസത്തിലൂടെ ഉള്ളവർക്ക് മാത്രമേ സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് അവസാനം പറയുന്നത്. അപ്പോൾ ഈശോ പറയുന്ന വിശ്വാസത്തിൻ്റെ ശക്തി, നിങ്ങൾക്ക് കടുകോണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളൊരു വൃക്ഷത്തോട് കടലിൽ പോയി നടുക എന്ന് പറഞ്ഞാൽ നടപ്പെടും എന്നാണ് പറയുന്നത്. വെള്ളത്തിലെല്ലാം വൃക്ഷം നടാനായിട്ട് സാധിക്കുമോ? പക്ഷെ അതുപോലും നടക്കും, അസാധ്യമായ കാര്യങ്ങൾ പോലും സംഭവിക്കും എന്ന് ഉറപ്പു തരികയാണ് വിശ്വാസത്തിന്റെ പ്രാധാന്യം. വിശ്വാസത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ മാനുഷികമായ കണക്കുകൂട്ടലുകളുടെ വെളിച്ചത്തിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിച്ചാൽ മാത്രമേ ഇതുപോലെ സ്നേഹിക്കാനായിട്ടും ഇതുപോലെ ഐക്യത്തിൽ ജീവിക്കുവാനുമായിട്ടും നമുക്ക് സാധിക്കുകയുള്ളൂ. ആ രീതിയിൽ വിശ്വാസത്തിന്റെ വെളിച്ചത്തില്, ആ സ്നേഹത്തിന്റെ ഐക്യത്തില് ജീവിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്കിന്ന് അവർ ധന്യമായിട്ട് പ്രാർത്ഥിക്കാം.